Hi friends, be a creator, not a critic. ചരിത്രം നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ക്രിയേറ്റേഴ്സിനെയാണ്, ക്രിറ്റിക്സിനെയല്ല. നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താണ്? ഒരുപാട് ജഡ്ജ്മെന്റ്സ്, ഒരുപാട് അഭിപ്രായങ്ങൾ, ക്രിറ്റിസിസം, അതും നമ്മൾ ടോർച്ച് ചെയ്തില്ലായിരിക്കും. പക്ഷേ അവരൊന്നും ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒപ്പീനിയൻസ്, ജസ്റ്റ് ജഡ്ജ്മെന്റ്സ്, ദാറ്റ്സ് ഓൾ, ദ പോസ്റ്റ് കമന്റ്സ്. പക്ഷെ ക്രിയേറ്റേഴ്സ് ആണ് ലോക ചരിത്രമുണ്ടാക്കിയ ആൾക്കാർ. അതുകൊണ്ട് അവർ വിളിക്കുന്ന പേരാണ് ഹിസ്റ്ററി മേക്കേഴ്സ്. ഏത് ഫീൽഡിലും ക്രിയേറ്റേഴ്സ് ആണ് ലീഡേഴ്സായി മാറുന്നത്. അവരാണ് ലീഡ് ചെയ്യുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് ലോകത്തിന്റെ വളർച്ച തന്നെ. സോ ബി എ ക്രിയേറ്റർ. പക്ഷെ ഭൂരിപക്ഷം പേരും എന്താണ് ചെയ്യുന്നത്? കാലത്തെ നിൽക്കുന്നു, ജോലിക്ക് പോകുന്നു, മടങ്ങി വരുന്നു, കിടന്നുറങ്ങുന്നു, ലൈക്ക് എ മെഷീൻ. അതൊരു തരത്തിലെ വല്ല പരാജയമല്ലേ? നോക്കൂ, 30 വയസ്സ് കഴിഞ്ഞാൽ ഭൂരിപക്ഷ ആൾക്കാർ മെഷീൻ പോലെയാണ്. അവർ മെന്റലി ഡെഡായി, ഇന്റലക്ച്വലി ഡെഡായി, ഫിസിക്കലി മാത്രം ലൈവ് ഉള്ളൂ. 80 വയസ്സ് വരെ അവർ മെഷീൻ പോലെ ജീവിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് എ ക്രിയേറ്റീവ് ലൈഫ്. സോ ബീയിങ് ക്രിയേറ്റീവ് ഈസ് എ സുപ്രീം അച്ചീവ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ ക്രിയേറ്റീവിലേക്ക് വരണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് അവർ സെൽസ്. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിൽ ഒരു കോൺട്രിബ്യൂഷനായി മാറുകയാണ്. അപ്പൊ സോഷ്യൽ കമ്മിറ്റി ഉള്ള വ്യക്തികൾ ക്രിയേറ്റേഴ്സ് ആയിരിക്കും. ധൈര്യമായിട്ട് ഇറങ്ങണം. നമ്മൾ മറ്റൊന്ന് പറഞ്ഞ വിഷയം നമുക്ക് വിഷയമാവാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചോളം അത് അവരുടെ ഡ്യൂട്ടിയാണ്. ലെറ്റ് ദം ടോക്ക്. യു ലീവ് ഇറ്റ്. നമുക്ക് വേണ്ടതാണ് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് പറയും അല്ലെങ്കിൽ വിചാരിക്കും. ഇതിലെന്താ അർത്ഥമുള്ളത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. എനിക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇമേജ് അല്ല വേണ്ടത്, നമുക്ക് കോൺട്രിബ്യൂഷൻ വേണ്ടത്. ബി ക്രിയേറ്റീവ് മോർ ദാൻ എനിത്തിങ്. നിങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. പേഴ്സണൽ ഡെവലപ്മെന്റിലൂടെ പ്രൊഫഷണൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോഴാണ് സമൂഹത്തിൽ വളർച്ചയുണ്ടാവുന്നത്. ബി എ ക്രിയേറ്റർ. അത് 20% ആൾക്കാരിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കും ലെജൻഡ്സ്, അച്ചീവേഴ്സ്, വിന്നേഴ്സ്. ഇത് നമുക്ക് പറ്റും. അപ്പൊ ഡ്രീം അല്ല ഇവിടുത്തെ പ്രോബ്ലം. ഡ്രീമിലേക്ക് വളരുമ്പോ, വളർന്നു വരുമ്പോ പലരും നമ്മളെ കുറിച്ച് പലതും പറയുമ്പോ, നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോ നമ്മളവിടെ തളർന്നുപോയാണ്. പ്ലീസ് ഡിയർ ഫ്രണ്ട്സ്, അത് ശരിയല്ല, അത് ശരിയല്ല. അവിടെയാണ് മഹാനായ ചെഗ്വേരയുടെ വാക്ക് ഓർക്കേണ്ടത്, കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റില്ല. ആ തോൽവി നമുക്കില്ല. നമ്മൾ ക്രിയേറ്റേഴ്സ് ആണ്. ക്രിയേറ്റേഴ്സ് ഒരു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഒരു ക്രൈസിസ് വരും. പക്ഷേ ദേ എൻജോയ് എവറിതിങ്. കാരണം അവർക്കറിയാം ഇതൊക്കെ വരുന്നത് കരുത്ത് കൂട്ടാനാണ്. ക്രൈസിസ് ഫോർ ഗ്രോത്ത്, വൂൺസ് ഫോർ വിസ്ഡം, പെയിൻ ഫോർ ഗെയിൻ, സ്ട്രഗിൾ ഫോർ സ്ട്രെങ്ത്. അവർ പോസിറ്റീവ് ആണ്, പവർഫുൾ ആണ്, അൺഷേക്കബിൾ, അൺഷേക്കബിൾ ആണ്, അൺവേവറിംഗ് ആണ്. കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഐ ആം എ ക്രിയേറ്റർ. ക്രിയേഷനിലേക്ക് വരില്ല അവർ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ എത്ര പേര് ക്രിയേഷനിലേക്ക് വരുന്നുണ്ട്? ആ ക്രിയേഷൻ വരുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക നമുക്കും സമൂഹത്തിനും. അങ്ങനെയുള്ള മനസ്സിലേക്ക് നമുക്ക് എന്താ കടന്നു വന്നാൽ, ഫ്രണ്ട്സ്, ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു റിഫ്ലക്ട് ഓൺ ദിസ് പോയിന്റ്. ബി എ ക്രിയേറ്റർ, ഡോണ്ട് ബി എ ക്രിട്ടിക്. ഇറ്റ് ഈസ് പോസിബിൾ. നമ്മുടെ ജീവിതത്തിന് ലൈഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മീനിങ് ഇല്ല. നമ്മളല്ലേ അതിന് മീനിങ് കൊടുക്കുന്നത്, നമ്മളെ ലൈഫിനെ മാറ്റിയെടുക്കുന്നത്. സോ വി ഗിവ് മീനിങ് ടു അവർ ലൈഫ്, മേക്ക് അവർ ലൈഫ് എ ക്രിയേറ്റീവ് ലൈഫ്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ വേർഷൻ നമുക്ക് മുന്നിട്ട് വരാൻ പറ്റും. വാട്ട് ഈസ് സക്സസ്? വാട്ട് ഈസ് സക്സസ്? നത്തിങ് ബട്ട് ക്രിയേറ്റ് യുവർ സെൽഫ്, എക്സ്കവേറ്റ് യുവർ സെൽഫ്. ആ സെൽഫ് എക്സ്കവേഷൻ നടക്കണം. നമ്മൾ നമ്മളെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. എന്തായിട്ട്? എന്തായിട്ട്? എ ഐക്കോണിക് ഫിഗർ ഓഫ് സക്സസ്, എ ട്രൂ വിന്നർ, അച്ചീവർ. അങ്ങനെ വരുമ്പോ സമൂഹം വിളിക്കുന്ന പേരുണ്ട്, ഈസ് എ ലെജൻഡ്. ആരാണ് ലെജൻഡ്? തന്റെ കോൺട്രിബ്യൂഷനിലൂടെ
മില്യൺസിന്റെ ഹൃദയങ്ങളെ ടച്ച് ചെയ്തവരാണ് ലെജൻഡ്സ്. അതാണ് അബ്ദുൽ കലാം. വേറെ എന്താണ് അബ്ദുൽ കലാം പ്രത്യേകത? അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹത്തെ ലൈഫ് ക്രിയേറ്റീവ് ആയിരുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഡോണ്ട് സിറ്റ് ഇൻ യുവർ കംഫർട്ട് സോൺ, റദർ കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബിൽഡ് എ ന്യൂ ലൈഫ്. ഐ എം ഷുവർ ഇറ്റ് ഈസ് പോസിബിൾ. യു ക്യാൻ ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ക്യാൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.